ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയ. നിങ്ങൾക്ക് സ്തുതി എല്ലാം തന്നെ ഒരു സന്തോഷമാണ് സഹോദരങ്ങളെ. പ്രിയപ്പെട്ട വൈദികരെയും സിസ്റ്റർമാരെയും, പ്രിയപ്പെട്ട അപ്പച്ചന്മാരെയും അമ്മച്ചിമാരെയും, വെല്ലിപ്പച്ചൻ വെല്ലിമ്മച്ചിമാരെയും, പിന്നെ നമ്മുടെ കുഞ്ഞുങ്ങൾ, നമ്മുടെ യുവജന സുഹൃത്തുക്കൾ എല്ലാവരും ഓർക്കുകയാണ് കേട്ടോ. പറയുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ തന്നെ നിങ്ങൾ എല്ലാവരും ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിക്കുകയാണ്, ഒരു സാധാ മനുഷ്യനായി എൻ്റെ ഹൃദയത്തിൽ നിങ്ങളോടൊന്ന് സ്നേഹം വരുമ്പോൾ ഈശോയ്ക്ക് എന്തുമാത്രം സ്നേഹമായിരിക്കും നമ്മളോട്. ഹല്ലേലൂയ. പ്രിയമുള്ള സഹോദരങ്ങളെ, സന്തോഷമായിട്ടും കൃപയോടെ എല്ലാം പോകുന്നു. നാളെ നമുക്ക് മാർച്ച് 19 വിശുദ്ധ യോസേഫ് പിതാവിൻ്റെ തിരുനാൾ ദിവസമാണ്. നാളെ പള്ളിയിൽ പോകുന്ന കാര്യം മറക്കരുത് കേട്ടോ. നമുക്ക് യോസേഫ് പിതാവിൻ്റെ വർഷമായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്ന വർഷമാണ്. അപ്പോൾ നാളെ ഞങ്ങളുടെ PDO സെമിനാരിയിൽ ചെറിയൊരു കപ്പയുള്ള ചെറിയൊരു ചാപ്പൽ വെഞ്ചിരിക്കുന്നുണ്ട്. നിങ്ങൾ പിന്നെ എപ്പോഴെങ്കിലും വരുമ്പോൾ അങ്ങോട്ട് വരണം. കരുണയുടെ ഒരു പള്ളിയാണ്, അവിടെ നിന്നൊക്കെ പ്രാർത്ഥിച്ച് പോകണം കേട്ടോ. ഹല്ലേലൂയ. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്ന് പ്രത്യേകിച്ച് നമുക്കൊരു നന്മോർജ്ജനം ചൊല്ലി പ്രാർത്ഥിക്കേണ്ടത് വിവേകം എന്ന് പറയുന്ന ആ പുണ്യം. നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അത് ദൈവം തരികയും ചെയ്യുന്നുണ്ട്. വിവേകം എന്ന പുണ്യം സമൃദ്ധിയായിട്ടുണ്ടാകണം. വിവേകമില്ലാത്തതാണ് കുറേ ആൾക്കാരുടെ പ്രശ്നം. ഹല്ലേലൂയ. നമുക്ക് അതിനുവേണ്ടി പ്രത്യേക ഒരു നന്മോർജ്ജനം ചൊല്ലി പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് വരണമേ ആമേ. പ്രൈസ് ദ ലോർഡ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്നത്തെ നമ്മുടെ വിഷയത്തിൻ്റെ തലക്കെട്ട് എന്തിനാ വെറുതെ ഇങ്ങനെ ക്ഷയിച്ചു പോകുന്നു, അതാണ് വചനം. സങ്കീർത്തനം 32 സങ്കീർത്തനത്തിൽ 3 വാക്യമാണ്. വചനം വെളിപ്പെടുത്തി ഇങ്ങനെയാണ്, അതായത് ആ 32 സങ്കീർത്തനത്തിന്റെ 3-6 വാക്യങ്ങളെല്ലാം 10 അവിടെ എല്ലാം കിടക്കുന്നത് ഇതേപോലെ ആശയം വരുന്ന വചന. താഴേക്ക് നിങ്ങൾ വായിച്ചു നോക്കുന്ന നല്ലതാണ് കേട്ടോ. അവിടെ വചനം പറയുന്നത് ഇങ്ങനെയാണ്, ഞാൻ പാപങ്ങൾ ഏറ്റു പറയാതിരുന്നപ്പോൾ ദിവസം മുഴുവൻ കരഞ്ഞ് എൻ്റെ ശരീരം ക്ഷയിച്ചുപോയി. അതാണ് ഞാൻ ചോദിക്കുന്നത്, വെറുതെ എന്തിനാ ഇങ്ങനെ ക്ഷയിച്ചു പോകുന്നതെന്ന് ചോദിക്കുന്ന കാരണം അതാ. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങൾ, വചനം സങ്കീർത്തനം വെളിപ്പെടുത്തുകയാണ്, പാപങ്ങൾ ഏറ്റു പറയാതിരുന്നപ്പോൾ, പാപങ്ങൾ ഏറ്റുപറയണം. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ പാപവും കർത്താവിൻ്റെ സന്നിധിയിൽ കുമ്പസാരം വഴി ഏറ്റു പറയണം. അപ്പോൾ ഇവിടെ സങ്കീർണ്ണം പറയാം, ഞാൻ ഏറ്റു പറയാതിരുന്നപ്പോൾ ദിവസം മുഴുവൻ കരഞ്ഞെന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിങ്ങനെ തേങ്ങുന്ന ആത്മാവ് തേങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആത്മാവിൻ്റെ ബ്ലോക്കാണ് പാപം. ആത്മാവിന് വേണ്ടത് ദൈവസ്നേഹമാണ്, അത് പാപം ബ്ലോക്ക് ചെയ്യും. അപ്പോൾ ആത്മാവ് ഇങ്ങനെ കരയുകയാണ്, കരഞ്ഞ് 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 എന്തേ സായി എന്താ പറയുമ്പോൾ സാധനം. നമ്മുടെ ആത്മാവ് നല്ല ജീവനുള്ളതായിരിക്കണം അല്ലേ. ആത്മാവ് ജീവനുള്ളതാകാൻ എന്തൊക്കെ ചെയ്യണം നേരത്തെ ടോക്കി പറഞ്ഞിട്ടുണ്ട്, തപ്പി കണ്ടുപിടിക്കണം കേട്ടോ. എൻ്റെ സഹോദരൻ ഇങ്ങനത്തെ പറയുകയാണ്, അപ്പോൾ ശരീരം മുഴുവൻ ക്ഷയിച്ചു പോയി. അതുകൊണ്ട് പാപം നമ്മളെ ക്ഷയിപ്പിച്ച് കളയും അല്ലേ. എസ്കെൽ വചനം പഠിപ്പിക്കുന്നുണ്ട്, അതായത് അപരാധങ്ങളെ പാപങ്ങൾ നിമിത്തങ്ങൾ ക്ഷയിച്ചു പോയി. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങൾ, അപ്പോൾ ശരീരത്തിൻ്റെ ക്ഷീണത്തെക്കുറിച്ചല്ല ഉദ്ദേശിക്കുന്നത്, നമ്മുടെ ജീവിതത്തിൽ മൊത്തം നമ്മളെ ക്ഷയിച്ച് പോകാനൊരു കാരണം പാപം. അപ്പോൾ അതൊന്നും നമ്മുടെ ഇങ്ങനെ പെട്ടെന്ന് പോയി പാപങ്ങൾ ഏറ്റു പറയും. കുഞ്ഞു പാപം ഉണ്ടെങ്കിലും വേഗം പോയി അല്ലെ, ലഘുപാപങ്ങളെ മനസ്സുകൊണ്ട് അനുദിപ്പിക്കണം. പക്ഷെ ഗൗരവമുള്ള പാപമാണ് നമ്മൾ വേഗം പോയി കുമ്പസാരി. ഇപ്പോൾ കുമ്പസാരത്തിന് സാധ്യതയുണ്ടല്ലോ. അപ്പം അതുകൊണ്ട് എൻ്റെ സഹോദരൻ ആഴ്ചയിൽ ഒക്കെ അല്ലെ അങ്ങനെ ദിവസവും കുമ്പസാരിച്ച് വിശുദ്ധരുണ്ട്. അത്രയും നമുക്ക് പറ്റിയില്ലെങ്കിൽ പോലും ഒരു 2 കൂടുമ്പോഴൊക്കെ പോയി വേഗം കുമ്പസാരിച്ച് ഒരു ദൈവകൃപയിലേക്ക് വരണം കേട്ടോ. അപ്പം പിന്നെ ക്ഷയിക്കണ്ട, നല്ല ഉഷാറായിട്ട് ഇങ്ങോട്ട് പോന്നോട്ടെ. ഹല്ലേലൂയ. നമുക്ക് ഒരുമിച്ച് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ ഈശോയെ വചനം കേട്ട ഓരോ ദാസി ദാസന്മാർക്കും വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിക്കുക. ദൈവകൃപ നിറയട്ടെ, ദൈവകൃപ നിറയട്ടെ, പരിശുദ്ധാത്മാവിഷയം നിറയട്ടെ. കർത്താവെ അനുദപിച്ച് കുമ്പസാരിച്ച് നല്ല കൃപയോടെ ഉണർവോടെ ജീവിക്കണം. ഓരോരുത്തരും അഭിഷേകം ചെയ്യണമേ. വർഷങ്ങളായിട്ട് കുമ്പസാരം മുടങ്ങിക്കിടക്കുന്നവരുടെ കെട്ടുകൾ അഴിയട്ടെ. കർത്താവ് വിവേകം എന്ന പുണ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങൾക്ക് വിവേകം നൽകണമേ. എന്താണ് ഓരോ സമയത്തും ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കി ചെയ്യാനുള്ള വിവേകം നൽകണമേ. കർത്താവേ ദൈവമേ, വിവേകത്തിൻ്റെ കുറവ് ഒരുപാട് അപകടങ്ങളിൽ കർത്താവേ സോളമനൊക്കെ പറയും. വിവേകം കിട്ടാൻ വേണ്ടിയിട്ടാണ്, വിവേകത്തിൻ്റെ സമൃദ്ധി ഉണ്ടാകട്ടെ. പരിശുദ്ധ അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഈശോ പരിഗണിക്കണമേ. ഈശോയുടെ നാമത്തിൽ വിവേകം കൊണ്ട് നിറയട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.